പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അങ്ങയോടുള്ള അനന്തമായ സ്നേഹത്താൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാമ്മയോട് ചേർത്ത് പിടിക്കുവാൻ അങ്ങ് തിരുമനസ്സായിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും വലിയൊരു കൂട്ടായ്മയിൽ ഒരു കുടുംബമാക്കി ചേർത്ത് പിടിച്ചിട്ടാണല്ലോ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി അങ്ങ് ഒരുക്കുക. ഈ 11-ാമത്തെ ദിവസം അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമയോടെ ഈ വലിയ കൂട്ടായ്മയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ കർത്താവേ അങ്ങ് കരുണ വർഷിക്കണമേ. ക്ഷമിക്കാൻ പറ്റാത്ത, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റാത്ത, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പാപത്തിൻ്റെ മേഖലകൾ ഞങ്ങളെ ആരെങ്കിലും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന കർത്താവേ അതിൽ നിന്നൊക്കെ ഞങ്ങളെ മോചിപ്പിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ ശക്തി നൽകണമേ, അതിനുവേണ്ട കൃപ ചൊരിയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, പുത്തൻ ചൈതന്യത്താൽ ഞങ്ങളെ പുതുസൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നുണ്ട്. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണം. അങ്ങ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഞങ്ങളുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്നവനാണല്ലോ പരിശുദ്ധാത്മാവേ. അവിടുന്ന് ഈ സമയം വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തി കൃപയായി അഭിഷേകമായി ഞങ്ങളിലും നിറയട്ടെ. ഞങ്ങൾ ശക്തീകരിക്കപ്പെടട്ടെ. കൃപ ചൊരിയോ ദൈവമേ, ദൈവ കൃപ ചൊരിയോ, കൃപ ചൊരിയോ ദൈവമേ, ദൈവ കൃപ ചൊരിയോ. യേശുവിൻ കൃപ ചൊരിയോ, ആത്മാവിൻ കൃപ ചൊരിയോ, യേശുവിൻ കൃപ ചൊരിയോ, ആത്മാവിൻ കൃപ ചൊരിയോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ കൃപ, അവിടുത്തെ സഹായമാണ് അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തുന്ന അഭിഷേകമാണ്. അഭിഷേകത്താൽ കൃപ ചൊരിഞ്ഞ് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അമ്മേ അമ്മയുടെ മക്കൾ ഈ ദിവസങ്ങളിൽ അമ്മയോട് കൂടെ ആയിരിക്കുന്നത്. അമ്മ ഞങ്ങളെ സഹായിക്കണം. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. കർത്താവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ലോകം, ജഡം, പിശാച്, അതിനെല്ലാം വെറുത്തുപേക്ഷിച്ച് അതിനെയൊക്കെ നശിപ്പിച്ച് അതിൻ്റെ ശക്തികളെ നിർവീര്യമാക്കി അങ്ങയുടേത് മാത്രമായി, സ്വർഗത്തിൻ്റെത് മാത്രമായി ജീവിക്കുവാൻ, അഭിഷേകം ലഭിക്കാൻ, കൃപ ലഭിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ വലിയ മാധ്യസ്യം യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്യം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടലണമേ. ആമേൻ. സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥ വഹിക്കണമേ. കാവൽ മാലാഖെ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമാവിധം കാത്തു സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഒരുക്കത്തിൻ്റെ 11-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇന്നലെ നമ്മൾ കണ്ടു, ജന്മപാപത്തോടെ ജനിച്ചവരായ നമ്മൾ പല പല അടിമത്വങ്ങൾക്ക് അടിമകളാണ്. നമുക്ക് ചില ബന്ധനങ്ങളുണ്ട്, ചില അവസ്ഥകളുണ്ട്. പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ഒരവസ്ഥ,
അതിൽ നിന്ന് വന്നിട്ടുള്ള ചില ദുരാശകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഇന്നലെ ജഡത്തിൻ്റെ ദുരാശ കണ്ടു. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത് കണ്ണിൻ്റെ ദുരാശയെ നമ്മൾ ജയിക്കണം. സാധാരണ എല്ലാവരും വിചാരിക്കും കണ്ണിൻ്റെ ദുരാശ എന്ന് പറയുമ്പോൾ ജഡികമായ ആസക്തിയോടെ നോക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ചിലപ്പോൾ ചിന്തിക്കും. എന്നാൽ അതല്ല കണ്ണിൻ്റെ ദുരാശ. പിന്നെയോ ലോകമോഹങ്ങളോടുള്ള അല്ലെങ്കിൽ ലൗകിക വസ്തുക്കളോടുള്ള ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യത്തോടു കൂടി നോക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ലോകത്തിൻ്റെ വസ്തുക്കൾ, ഭൗതികമായ വസ്തുക്കൾ അതിലേക്ക് കണ്ണുനിന്നിട്ട് അതിനെ ഓർത്ത് അതിൽ അടിസ്ഥാനമിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് കണ്ണിൻ്റെ ദുരാശ. അതായത് ആദ്യ മാതാവായ ഹവ്വായെ സംബന്ധിച്ചിടത്തോളം ഈ ദുരാശയ്ക്ക് കാരണമായത് വിലക്കപ്പെട്ട കനിയാണ്. കണ്ണിന് കാഴ്ചയ്ക്ക് രസമുള്ളതും കാണാൻ രസമുള്ള, കാണാൻ സൗന്ദര്യമുള്ള ഈ ഫലം വിലക്കപ്പെട്ട കനി കണ്ടപ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മ ദൈവത്തെ മറന്നു. ദൈവത്തിൻ്റെ കൽപ്പന വിട്ടു, ദൈവത്തിൻ്റെ വചനം വിട്ടു, അതിന് പ്രാധാന്യം കൊടുത്തു, അത് പറിച്ച് തിന്നാൻ കാണിച്ച ഒരവസ്ഥ. ഇതാണ് ഈ ദുരാശ അല്ലെങ്കിൽ ദ്രവ്യാസക്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ദൈവം സൃഷ്ടിച്ചതാണ്. അതിനാൽ തന്നെ അവയെല്ലാം മനോഹരമാണ്. അതെല്ലാം മനോഹരമാണ്. ആ മനോഹരമായിട്ടുള്ള എല്ലാം, അത് വ്യക്തിയായിരിക്കാം, ഒരു വസ്തുവായിരിക്കാം, ഒരു സ്ഥലമായിരിക്കാം, എന്തുമായിരിക്കട്ടെ, എല്ലാം മനോഹരമാണ്. എന്നാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, സൃഷ്ടാവിനേക്കാൾ ഒന്നും മനോഹരമല്ല. ഇന്ന് പല മക്കളും ദൈവത്തെ വിട്ട്, ഇതെല്ലാം സൃഷ്ടിച്ചവനെ വിട്ട്, ഈ വസ്തുവിൻ്റെ പിന്നാലെ അതിനെ സ്വന്തമാക്കാൻ, അതിനെ ആസ്വദിക്കാൻ, അതിനെ സ്നേഹിക്കാൻ, അതുമായിട്ട് ബന്ധം പുലർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് പല മക്കളും ഭൗതികതയുടെ അല്ലെങ്കിൽ ദ്രവ്യാസക്തിയുടെ പിന്നാലെ അതും കണ്ണുനട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ തിരുവചന ഭാഗത്തിൽ ധനികനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ധനികനായ യുവാവ്, ഒരുവൻ യേശുവിനരികിലേക്ക് കടന്നു വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോ പറഞ്ഞു, നീ പ്രമാണങ്ങൾ പാലിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഞാൻ അവയെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട്. ആ സമയത്ത് ഈശോ അവനോട് പറഞ്ഞു, അവനെ സ്നേഹത്തോടെ കടാക്ഷിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. എന്താണ്? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറയാണ്, നിനക്കുള്ള ധനം, നിനക്കുള്ള സമ്പത്ത്, നിനക്ക് എന്തൊക്കെയുണ്ടോ അത് നീ വിൽക്കണം, അത് ഉപേക്ഷിക്കണം, എന്നിട്ട് എന്നെ അനുഗമിക്കണം. എന്ന് പറഞ്ഞാൽ സൃഷ്ട വസ്തുക്കളെ, ഭൗതിക വസ്തുക്കളെ, ഈ ലോകത്തിൻ്റെ വസ്തുക്കളെ, സമ്പത്തിനെ നീ വിട്ടുപേക്ഷിച്ചിട്ട് ഇതെല്ലാം നിർമ്മിച്ച, ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ പിന്നാലെ വരാൻ. നമ്മളോട് വായിക്കുന്നുണ്ട്, അവൻ വളരെയേറെ വേദനയോടെ മടങ്ങിപ്പോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. സമ്പത്തിൽ ആസക്തി പൂണ്ട് സമ്പത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ കൂടെ, ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചവൻ വിളിച്ചിട്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ സഹവാസം അനുഭവിക്കാൻ വിളി ലഭിച്ചിട്ട് ആ വിളി സ്വീകരിക്കാൻ പറ്റാത്തത്ര വിധത്തിൽ അവൻ ഈ ദ്രവ്യാസക്തിയിൽ, ഈ ധനമോഹത്തിൽ അടിമപ്പെട്ടു പോയ ഗതികേട്. ചെറുപ്പം മുതൽ കൽപ്പനകളും എല്ലാ ചട്ടങ്ങളും പാലിച്ചതിൻ്റെ മഹാത്മ്യം അവന് അതിനാൽ തന്നെ നഷ്ടപ്പെട്ടു പോയി. പാവപ്പെട്ട മകനല്ലേ, കഷ്ടപ്പെട്ട് ചെറുപ്പം മുതൽ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ച ഒരു മഹാത്മ്യം അവനുണ്ട്, ഒരു വലിയ സ്ഥാനമുണ്ട്. അതെല്ലാം ഈ ഒറ്റ കാരണത്താൽ അവന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൗകിക വസ്തുക്കൾക്ക് അർഹിക്കുന്നതിലധികം സ്ഥാനം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അർഹിക്കുന്ന സ്ഥാനമുണ്ട് ലൗകിക വസ്തുക്കൾക്ക്, അത് അത്രേ കൊടുക്കാൻ പാടുള്ളൂ. ഇന്ന് ലോകം പല പല പരസ്യങ്ങളിലൂടെ ഇങ്ങനെ പറയും, നിന്റെ സുസ്ഥിതിയുടെയും സന്തോഷത്തിൻ്റെയും കാരണം പല പല വസ്തുക്കളാണ്, പല പല മേഖലകളാണ്, ലോകത്തിൻ്റെ ഭൗതിക വസ്തുക്കളാണ്, അത് ശേഖരിക്കുക, അത് നീ നേടിയെടുക്കുക, അങ്ങനെ ലഭിച്ചാൽ നിനക്ക് സ്വസ്ഥതയുണ്ടാകും, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും എന്നൊക്കെ ലോകം പറയും. ഇന്നത്തെ മിക്കവാറും പരസ്യങ്ങളൊക്കെ
ആ ഒരു വലിയ പൈശാചികമായ പ്രലോഭനത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ആഡംബരമായ വീടുകള്, വിലയേറിയ വാഹനങ്ങള്, ഒത്തിരിയേറെ വില പിടിച്ച വസ്ത്രങ്ങള്, ആഭരണത്തിലുള്ള ഭ്രമം, അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയാൽ നിനക്കൊരു സ്ഥാനമുണ്ട്, നിനക്കൊരു വിലയുണ്ട്, നിനക്ക് സന്തോഷമുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണ് അതിലേക്ക് തിരിയും. നമ്മുടെ കണ്ണ് ദുരാശ പൂണ്ട് അതിലേക്ക് തിരിയും. എത്രയോ മക്കള് അതിലേക്ക് തിരിഞ്ഞ് കടം കയറി മുടിഞ്ഞ് നശിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത അവസ്ഥ കാരണം ഇതിന് പ്രാധാന്യം കൊടുത്ത് സൃഷ്ടാവിനെ മറന്നു, ദൈവത്തെ മറന്നു ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ, അനേകം മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വേണ്ടത് സമ്പത്തിനോടും ഭൗതിക വസ്തുക്കളോടും ഒരു വിരക്തി നമുക്ക് വേണം. എല്ലാം നമുക്ക് വേണം അത്യാവശ്യത്തിന്, അതിനോടൊരു വിരക്തി. ചില മക്കള് ദൈവത്തെ വിടും, ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയില്ലാതെ അധ്വാനിക്കും, കഷ്ടപ്പെടും. ദൈവത്തെക്കാൾ വലിയ സ്ഥാനം, സൃഷ്ടാവിനേക്കാൾ വലിയ സ്ഥാനം സൃഷ്ടികൾക്ക് കൊടുത്തുകൊണ്ട് അതിനും നോക്കി അതും കണ്ണു നട്ടിരിക്കുന്ന മക്കള്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കലും അതിലേക്ക് നമ്മൾ തിരി. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തില് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തില് യോഹന്നാൻ സ്നേഹം നമ്മോട് പറയുന്നുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുക ഇല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെ നമ്മൾ സ്നേഹിക്കരുത്, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ സ്നേഹിക്കുന്നവൻ, അവനിൽ പിതാവിന് സ്നേഹമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദ്രവ്യാസക്തിയിൽ നിന്ന്, ലോകത്തിൻ്റെ ഇതുമോ ഭൗതിക വസ്തുക്കളിൽ നിന്ന്, ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ തിരിച്ചിട്ട് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട 3-4 കാര്യങ്ങളുണ്ട്, നമ്മൾക്കന്ന് കാണാം. 1-ാമത്തെ കാര്യം, മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടും ഭൗതിക വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുമല്ല എന്ന സത്യം നാം നമ്മെ ബോധ്യപ്പെടുത്തണം. ഇന്ന് ഒത്തിരിയേറെ മക്കളുടെ ചിന്തയാണ് മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്തുണ്ടാകുമ്പോൾ, സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ വീടുണ്ടാകുമ്പോൾ, ആരോഗ്യമുണ്ടാകുമ്പോൾ ആണെന്നുള്ള ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടല്ല എന്ന സത്യം നമ്മൾ നമ്മെ ബോധ്യപ്പെടുത്തണം, നമ്മുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം. ഇത് വലിയൊരു കാര്യമാണ്. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ലൗകികമായ കാര്യങ്ങളല്ല. 2, അവയുടെ ശേഖരണത്തിനും ഉപയോഗത്തിനും മിതത്വം പാലിക്കണം. മിതത്വം, ഇന്ന് എന്തുമാത്രം കിട്ടിയാലും മതി വരാത്ത മക്കൾ, ഇവരുടെ ഇതൊക്കെ നമുക്ക് വേണം, സമ്പത്ത് വേണം, സൗകര്യങ്ങൾ വേണം, വീട് വേണം, കാറ് വേണം, എല്ലാം വേണം, പക്ഷെ അതിനൊരു മിതത്വം വേണം. ഏറ്റവും സൗകര്യങ്ങൾ കൂടിയത്, ഏറ്റവും മുന്തിയ ഇനം വസ്ത്രം, ഒത്തിരിയേറെ ആഭരണങ്ങൾ, ചിലകണ്ട് ആഭരണങ്ങൾ കയ്യിലും കാതിലും കഴുത്തിലും എവിടെയൊക്കെ ഇടാമോ അവിടെയൊക്കെ ആഭരണങ്ങൾ കുത്തിക്കയറ്റിക്കൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ, അവിടെ വിചാരം അവരുടെ ജീവിതത്തിന് വില കിട്ടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനം കിട്ടുന്നത് ഇതൊക്കെ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതിന് മിതത്വം വേണം, മിതത്വം. ഇനി 3-ാമത്തെ കാര്യം പറയുന്നത്, അവ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനും സുവിശേഷ വേലയ്ക്കായി ദശാംശം കൃത്യമായി കൊടുക്കാനും സാധിക്കണം. ഇതില്ലാത്ത എന്തുമാത്രം മക്കളുള്ള, ഭൗതികമായ കാര്യങ്ങളില്ലാതെ, വീടില്ലാതെ, സ്വർണമില്ലാത്തതിൻ്റെ പേരിൽ, ആഭരണമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം നടക്കാതെ, ഇതില്ലാതെ വേദനിക്കുന്ന ഇല്ലാത്ത ഒത്തിരിയേറെ മക്കളുണ്ട്. ആ മക്കളുമായിട്ട് പങ്കുവെക്കണം. മാത്രമല്ല, നമ്മുടെ സമ്പത്തിൻ്റെ ഓഹരി ദശാംശമായിട്ട് ദൈവികമായ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആതുര ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ദ്രവ്യാസക്തിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ഇനി 4-ാമത്തെ കാര്യം, ഭൗതിക വസ്തുക്കളോടുള്ള അടുപ്പത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ ദ്രവ്യാസക്തിയുടെ മേഖലയിൽ, ഈ ലോകത്തിൻ്റെ ഭൗതികതയിൽ, ലൗകികതയിൽ കണ്ണും നട്ട് അനേകം മക്കള് നശിച്ച് തകർന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ഒരു ഭോഷനായ ധനികനെ കുറിച്ച് നമുക്കറിയാം. അവനെ ഭോഷ എന്നാ വിളിക്കാം, ഭോഷനായ ധനികൻ. അവന് കൃഷിസ്ഥലം വിളവ് നൽകി, സമൃദ്ധി നൽകി. അവനെന്ത് ചിന്തിച്ചു, ഞാനെന്ത് ചെയ്യും,
ഇതൊക്കെ ശേഖരിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് അവൻ പറയും, ഞാൻ ഇങ്ങനെ ചെയ്യും, അറപ്പുരകൾ ഞാൻ പുതുക്കി പണിയും, വലിയവ പണിയും, അതിൽ ഞാൻ ശേഖരിക്കും, അനേകം വർഷത്തേക്ക് വേണ്ടത് സംഭരിച്ചു വയ്ക്കും. ആത്മാവിനോട് പറയും, ആത്മാവേ അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു, തിന്നും കുടിച്ച് ആസ്വദിക്കി. പ്രിയപ്പെട്ട മക്കളെ, ദൈവം പറഞ്ഞു, ഭോഷ, സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാ, സമൃദ്ധി ദൈവത്തിൻ്റെ ദാനമാ, വിളവ് ദൈവത്തിൻ്റെ ദാനമാ. ദൈവം തരുന്നത് നിനക്ക് ആസ്വദിക്കാനും നിനക്ക് സുഖിക്കാനും അതിൽ കണ്ണും വെച്ച് ഇരിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് കൊടുക്കണം. ദൈവത്തിന് നന്ദി പറയണം. സൃഷ്ടാവിനെ മറക്കരുത്. സൃഷ്ടാവിനോട് ചോദിക്കണം, ഇതെന്ത് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം. അവനെ ദൈവം വിളിച്ച പേരാണ് ഭോഷ. വിശുദ്ധ പൗലോസ് ലിഖ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം 6:10 ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ധനമോഹം, ധനത്തിൽ കണ്ണു നട്ട് അതിൽ മാത്രം ജീവിതത്തെ ഉറപ്പിച്ച അനേക മക്കൾ, ധനാസക്തി എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണെന്ന് പറയാം. അതിന് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ഒരു കണ്ണുകളുടെ ദുരാശയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വിരക്തി നമുക്കുണ്ടാകണം. ഒരു വിരക്തി, എല്ലാം അത്യാവശ്യത്തിന്, ആവശ്യത്തിന് മതി. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മീയതയെ നമ്മളെ വളർത്തണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15 ധൂർത്തപുത്രൻ എന്താ പറ്റിയ, എല്ലാം ഉണ്ടവന്, പിതാവിൻ്റെ ഭവനം, പിതാവിൻ്റെ സ്വത്ത്, അതിലുള്ള സന്തോഷം, അതിലുള്ള സാന്നിധ്യം, എല്ലാ സ്നേഹവും ഉണ്ടവന്. എന്നാൽ അവൻ ഈ ധനത്തിൽ കണ്ണുവെച്ചു, അപ്പൻ്റെ സമ്പത്ത്, അപ്പൻ്റെ സമ്പത്ത് കിട്ടിയാൽ എനിക്ക് അടിച്ചു പൊളിക്കാം, എനിക്ക് തിന്നു കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പൻ്റെ സ്വത്തിൽ നിന്ന് ഓഹരി ചോദിക്കാം. നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നേ, ഇതെല്ലാം ദൈവത്തിൻ്റെയാണ്, സമ്പത്ത് ദൈവത്തിൻ്റെ, ഈ ലോകത്തിലുള്ള സകലമായ വസ്തുക്കളും ഭൗതികമായ കാര്യങ്ങളും ദൈവത്തിൻ്റെ. ആ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഭവനത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തോട് ചോദിച്ച് ജീവിച്ചാൽ എന്ത് മനോഹരമായിട്ട് ജീവിക്കാം. എന്നാൽ ദുരാശ, ആ സമ്പത്തിൽ കണ്ണു നട്ടപ്പോൾ, അപ്പൻ്റെ സ്വത്തിലേക്ക് കണ്ണു നട്ടപ്പോൾ അവൻ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അപ്പനെ മറന്നു. അപ്പനില്ലേലും എനിക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ അവൻ സ്വത്തും വാങ്ങിച്ച് സ്വത്തിൽ കണ്ണും നട്ട് സ്വത്തിൽ ആസക്തി പിടിച്ച് അപ്പനെയും വിട്ട് പടി വിട്ടിറങ്ങി അവൻ കൂട്ടുകൂടി എല്ലാം ധൂർത്തനായി ജീവിച്ചു, ധൂർത്തടിച്ച് നശിപ്പിച്ച് എല്ലാ തിന്മകൾക്കും വിട്ടുകൊടുത്ത് അവസാനം അവൻ്റെ ഗതി നമ്മൾ കാണുന്നുണ്ട്. പന്നികളോടൊപ്പം ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഗതികേടും പന്നി തിന്ന തവിട് പോലും നിഷേധിക്കപ്പെട്ട ഗതികേടും നമ്മൾ അവൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥ. വിശുദ്ധ ബൈബിളില് ലൂക്കായുടെ സുവിശേഷം 16:18 തിരുവചന ഭാഗത്തില് ധനവാന്റെയും ലാസറിന്റെയും സംഭവം നമ്മൾ കാണുന്നുണ്ട്. ധനവാൻ ലാസർ, ധനവാൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് സുഭിക്ഷമായി ഭക്ഷിച്ച് അവൻ ജീവിക്കാണ്. ലാസറിനെ ഗൗനിക്കുന്നില്ല അവൻ. ഈ ഭൗതികതയില്, ഈ ജഡികതയില്, ഈ നൈമിഷികമായ വസ്തുക്കളിൽ കണ്ണു നട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ സുഖിച്ച് തിന്ന് അവൻ വസ്ത്രങ്ങൾ ധരിച്ച് ആർഭാടമായി ജീവിക്കുക. അവൻ്റെ പടിവാതിലുകൾ കിടന്ന സ്വന്തം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനായ ലാസറിനെ അവൻ ഗൗനിച്ചില്ല. അവസാനം നമ്മൾ കാണുന്നുണ്ട്, ലാസർ മരിച്ചു, ധനവാൻ മരിച്ചു, രണ്ടുപേരെ അവസ്ഥ. ഈ ലോകത്തിലെ ലൗകികമായ ഭൗതികമായ കാര്യങ്ങളിൽ അടിസ്ഥാനമിട്ടവൻ നരകത്തിലേക്ക് പോയി, നരകത്തിലേക്ക്, അവന് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ലാസർ ആകട്ടെ അബ്രഹാമിന്റെ മടിയിൽ സ്വർഗസൗഭാഗ്യത്തിൽ സ്വീകരിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ഒരു ചെറിയ വിഷയമാണ് ഈശോ നമുക്ക് നൽകുന്നത്. കണ്ണിൻ്റെ ദുരാശയെ നമ്മൾ നിയന്ത്രിക്കണം, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കാം. ലോകത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങളിൽ, ലൗകികമായ നേട്ടങ്ങളിൽ, ലൗകികമായ സമ്പാദ്യങ്ങളിൽ, ധനമോഹത്തിൽ, പല പല മോഹങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ നമ്മൾ തിരിക്കരുത്. നമ്മുടെ കണ്ണ് എപ്പോഴും ഇതെല്ലാം ഉണ്ടാക്കിയ സൃഷ്ടാവിനെ കാണണം. ഈ സൃഷ്ടാവിന് വേണ്ടി ഒരു വിരക്തി നിറഞ്ഞ ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ മാതൃക ഇതാണ്. മേരി അഗ്രഡായുടെ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് അച്ഛൻ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതിൽ
തിരുക്കുടുംബത്തെ കുറിച്ച് പറയുന്ന പരാമർശിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ ജീവിതം ഒരു വലിയ മിസ്റ്റിക്കാണ്. മേരി ഓഫ് അഗ്രഡ സ്പെയിൻകാരിനെയാണ്. ആ മകൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ തിരുക്കുടുംബത്തെക്കുറിച്ച് പഠിക്കണം. അവിടെ നമ്മൾ കാണുന്നുണ്ട് യോസഫ് പിതാവ് ജോലി ചെയ്യും, പൈസ കിട്ടും. ആ പൈസ കിട്ടുമ്പോൾ അത്യാവശ്യത്തിന് കുടുംബ ചെലവുകൾക്ക് എടുത്തിട്ട് ബാക്കി പാവപ്പെട്ടവർക്ക് അമ്മ വിതരണം ചെയ്യും. യോസഫ് പിതാവ് രോഗിയായപ്പോൾ അമ്മ തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കാണുന്നുണ്ട് അമ്മ തന്നെ ചില കൃഷിയൊക്കെ ചെയ്യുന്നു. 8 വർഷം യോസഫ് പിതാവ് രോഗിയായിരുന്നു. ആ സമയത്ത് യേശു പണി ചെയ്യും, അമ്മയും എന്തെങ്കിലും കൃഷിയൊക്കെ നടും. അതിൽ നിന്നുണ്ടാകുന്ന വസ്തുവകകൾ, ഫലങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഒരിക്കൽ പോലും ധനമോഹത്തിൽ അടിസ്ഥാനമിട്ടില്ല. അമ്മയുടെ സ്വത്ത് വീതഞ്ഞ് ആ യുവാക്കിമിൻ്റെയും അന്നാമ്മയുടെയും അവകാശത്തിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ചു. അമ്മ ഏകമകളാണ്, അമ്മയ്ക്ക് ഒത്തിരി സ്വത്ത് കിട്ടി. അത്യാവശ്യത്തിന് വേണ്ടത് എടുത്തിട്ട് ബാക്കിയെല്ലാം അമ്മ പ്രിയപ്പെട്ടവർക്ക്, അയൽപക്കക്കാർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. യോസഫ് പിതാവിൻ്റെ സ്വത്ത് അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വലിയൊരു മാതൃക തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഭൗതിക വസ്തുക്കളോട്, ലോകത്തിൻ്റെ വസ്തുക്കളോട്, ഭൗതിക വസ്തുക്കളോട് ഒരു വിരക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളരും, പ്രത്യാശയിൽ വളരും, ആത്മീയ ജീവിതത്തിൽ ബലപ്പെടും, ദൈവത്തിൽ ആശ്രയിക്കും, ദൈവം നമ്മെ ബലപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ദിനത്തിൽ നമ്മുടെ മനോഭാവങ്ങളൊന്ന് പരിശോധിക്കാം. ഈ ലോകത്തിൻ്റെ സമ്പത്തിനോടും ഈ ലോകത്തിലെ വസ്തുക്കളോടും അമിതമായ ഒരു ആസക്തി നിറഞ്ഞവരാണോ നമ്മൾ? നമ്മുടെ കണ്ണ് സൃഷ്ടാവിലാണോ അതോ അവിടുന്ന് സൃഷ്ടിച്ച സൃഷ്ടികളിലാണോ ഇപ്പോൾ പതിച്ചിരിക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ കണ്ണ് പറക്കുക. ആ ധനികനായ യുവാവിന് സംഭവിച്ച ദുരന്തം നമ്മൾ കണ്ടില്ലേ? ആ ഒരു ഗതികേട് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിൻ്റെ കൂടെയായിരിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങേക്ക് വേണ്ടിയാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന, അങ്ങയിൽ മാത്രം നോക്കുന്ന, അങ്ങയിൽ മാത്രം അടിസ്ഥാനമിട്ട, അങ്ങയെ അനുഗമിക്കുന്ന ജീവിതത്തിലേക്കാണ് ഞങ്ങളെ അങ്ങ് വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാണ്. അങ്ങ് സൃഷ്ടിച്ചത് ഞങ്ങൾ ആ വസ്തുക്കളിൽ അടിസ്ഥാനമിട്ട് അടിമപ്പെട്ട് ജീവിക്കാനല്ല. ആ വസ്തുക്കൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ആ രീതിയിൽ തന്നെ അതിനെ കണ്ട്, അതിനെ സ്വീകരിച്ച്, അതിനെ കൈകാര്യം ചെയ്ത്, അതിനെ ഉപയോഗിച്ച് അങ്ങയിലേക്ക് വളരുവാനാണല്ലോ കർത്താവെ എല്ലാ വസ്തുക്കളും ഞങ്ങൾക്ക് നൽകിയത്. സമ്പത്ത്, സൗകര്യങ്ങൾ, വീട്, വാഹനങ്ങൾ, മറ്റെല്ലാം അങ്ങ് നൽകിയത്. എന്നാൽ പലപ്പോഴും കർത്താവെ ഈ സത്യം മറന്നിട്ട് ഈ വസ്തുക്കളിൽ ആസക്തി പൂണ്ട്, സമ്പത്തിൽ ആസക്തി പൂണ്ട്, ജഡികമായ കാര്യങ്ങളിൽ ആസക്തി പൂണ്ട്, ഭൗതികമായ നേട്ടങ്ങളിൽ ആസക്തി പൂണ്ട്, അങ്ങയെ അനുഗമിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ആ ധനികനായ യുവാവിനെ പോലെ കർത്താവെ ഞങ്ങൾ അതിൽ ആസക്തി പൂണ്ട് കഴിയുന്ന അവസ്ഥകളുണ്ട്. അതിനോട് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അതിനെ വിട്ടുപേക്ഷിക്കുവാനും അങ്ങയുടെ വിളി സ്വീകരിച്ച് കണ്ണുകളുടെ ദുരാശയിൽ നിന്ന് മോചനം പ്രാപിച്ച് കണ്ണുകളെ പരിശുദ്ധമായിട്ട് വിശുദ്ധീകരിച്ച് അങ്ങയിലേക്ക് തിരിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഒരിക്കൽ പോലും ഭൗതിക വസ്തുക്കളോടോ ലൗകികമായ കാര്യങ്ങളോടോ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അതിൽ നിന്നൊക്കെ വിരക്തി പ്രാപിച്ച് അമ്മ തിരുക്കുടുംബത്തിൽ ജീവിച്ചു, സ്വർഗത്തെ ലക്ഷ്യമാക്കി അങ്ങ് ജീവിച്ചു, ദൈവഹിതത്തിന് അങ്ങ് സമർപ്പിച്ചു. അമ്മ മാതാവേ, ആ ഒരു വലിയ അഭിഷേകം, ആ വലിയൊരു ചൈതന്യം ഞങ്ങളിലും നിറയപ്പെടുവാൻ കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. സൃഷ്ട വസ്തുക്കളേക്കാൾ സൃഷ്ടാവായ ദൈവമേ, അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ആഗ്രഹിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ, അതിനുവേണ്ടി വില കൊടുക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ വലിയ സഹായം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധരാജ്ഞി, കരുണയുള്ള മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവുമേ സ്വസ്തി. ഹവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ നെടുവേറിപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്കു നീ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറിയമേ. ആമേൻ.
ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യനാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ ഒത്തിരി മക്കളാണ് വലിയ വലിയ ആഗ്രഹങ്ങളോടുകൂടി നിയോഗങ്ങൾ പറയുക. ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തണം, മാറ്റം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ഒത്തിരി നിയോഗങ്ങൾ, ഒത്തിരി പ്രാർത്ഥനകൾ ദിവസങ്ങളിൽ അച്ഛന് മെയിൽ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ അയക്കുന്നുണ്ട് അനേകം മക്കൾ. നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും ആഗ്രഹങ്ങളും നല്ല സ്വപ്നങ്ങളും ഈ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിക്കാൻ വേണ്ടി കൂടി ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവഹിതം പോലെ ഈ ദിവസങ്ങൾ ആയിരിക്കുവാനും വലിയ സൗഖ്യവും സമാധാനവും കൃപയും അഭിഷേകവും ഒക്കെ നിറയപ്പെടാനും വേണ്ടി നമുക്കൊരുമിച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. അമ്മയുടെ മധ്യസ്ഥത്തില് കർത്താവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുകയാണ്. പരിശുദ്ധ പിതാവിനോടും കർദ്ദിനാൽമാരോടും മെത്രാന്മാരോടും പുരോഹിതരോടും എല്ലാ സന്യസ്തരോടും എല്ലാ വിശുദ്ധരോടും അലാഖുമാരോടും ചേർന്ന് സ്വർഗീയരുടെ വലിയ സാന്നിധ്യത്തിൽ കർത്താവെ അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ഇവിടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ, ഇവിടെ പ്രാർത്ഥനകളെ ഏറ്റെടുക്കണമേ, നിയോഗങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ, ശക്തി പ്രകടമാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ ശക്തിയോടെ ഉണർവോടെ നമുക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ യാത്ര നമുക്ക് തുടരാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, വിശ്വാസത്തോടു കൂടി അമ്മയോട് ചേർന്നിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.